ചെരുപ്പിട് ചെരുപ്പിട് ഷൂട്. ഞങ്ങളുണ്ടല്ലോ കോട്ടയം പോവാണേ, ഒരു പരിപാടിയുണ്ട്. ഡ്രസ് കൊള്ളാവും. ഞങ്ങൾ എക്സിബിഷന് വേണ്ടിയിട്ട് പോവാണ് ഞങ്ങളെല്ലാവരും കൂടെ. ഗൈസ്, നമ്മുടെ കോട്ടയത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഈ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോ നടക്കുന്നത്. ഇവിടെ നിറച്ചും ബേർഡ്സും പിന്നെ നമ്മുടെ സ്നേക്കും. സ്നേക്ക് ഒരു ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ. അതിനെ ഇങ്ങനെ കയ്യിൽ നമുക്ക് തലയിൽ കൂടെയൊക്കെ ഇടാം. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അതിൻ്റെ ആൾക്കാരില്ലാഞ്ഞതുകൊണ്ട് അതിനെ ബോക്സിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറേ ബേർഡ്സ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ വെളിയിൽ നിന്ന് കയറുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഓ 10 ദിവസത്തേനുള്ള പ്രോഗ്രാം പരിപാടിയല്ലേ, അതിനകത്തൊന്നും കാണത്തില്ല. എന്നാലും കൊച്ചിനെ കൊണ്ടുവന്ന് രണ്ട് ബേർഡ്സിനെയൊക്കെ കാണിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച പോയത് കേട്ടോ. ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ വരുന്നത് 50 rupees ആയിരുന്നു. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അകത്തേക്ക് കയറിപ്പോണ്ടല്ലോ കുഞ്ഞു മക്കളുള്ള അമ്മമാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ട് ഇത് കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. അവർക്ക് എന്തായാലും സന്തോഷമാവും, അത്രേ എനിക്ക് പറയാനുള്ളൂ. വലിയവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല, കാരണം എല്ലാവർക്കും ഓരോ മനസ്സാണ് അല്ലേ. അപ്പം ഇതിനെ നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടി പോയി ഇത് കാണാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ വേറെ പല എന്താ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതാണ് നല്ലത് ഇതാണ് നല്ലത് അങ്ങനെയൊക്കെ പറയുന്നവരില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് ഞാൻ പറയത്തുള്ളൂ. മെറി ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കേട്ടോ. അവള് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇതിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതന്നെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇതന്നെ പ്രഗ്നൻ്റ് ആയിട്ടില്ലയോ എന്ന്. സത്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടോ. അതിങ്ങനെ കുലുക്കി കുലുക്കി നടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഇതൊരു അണ്ണാൻ്റെ വെറൈറ്റിയിൽ വരുന്ന എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടി വിയിലൊക്കെ ഇങ്ങനെ തലയിൽക്കൂടൊക്കെ ഇങ്ങനെ എഴുതുന്നത്. ഇത് പിന്നെ മനസ്സിലായല്ലോ, ഞാനും ഈ പാമ്പുകളും തമ്മിൽ ഒട്ടും ചേരാത്തൊരു സാധനമാണ്. എനിക്കിതിനെ കാണുന്നതേ പേടിയാണ്. അപ്പോൾ നമ്മുടെ ടോർട്ടോയിസൊക്കെ ഉണ്ടായിരുന്നു ആമ. അപ്പോൾ അത് ദാ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഒരു ടീം അവരുടെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ പലതും നമുക്ക് കാണിച്ചു തരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് 10 ദിവസത്തേന് അവർ വന്ന് ആ ഒരു ടീം വന്ന് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഭയങ്കരമായ സെറ്റപ്പിൽ AC ഇല്ലേ അതില്ലേ ഇതില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവിടെ എന്ന് വെച്ചാൽ അവർ കുഞ്ഞൊരു സെറ്റപ്പാണെങ്കിലും ഇതിൻ്റെ വേറെ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ഒക്കെ കാണാൻ പറ്റും. എന്നാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ, അതായത് അവർ നെറ്റൊക്കെ കവർ ചെയ്തേക്കുക, പക്ഷെ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വെട്ടമൊന്നുമില്ല. പക്ഷേ ഈ ബേർഡ്സ് ഉണ്ടല്ലോ നമ്മുടെ തലയിലും കയ്യിലും ഒക്കെ വന്നിരിക്കും. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇത്, ഇതിനു മുന്നേ നമ്മൾ വേറെ കൺട്രീസിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ കയറിയിട്ടൊന്നുമില്ല. മെറിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഡോളിയാൻ്റെ ആ കിളീനെ പിടിക്കാൻ പോകുന്നുണ്ടോ, ഡോളിയാൻ്റെ കയ്യിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മളുമായിട്ട് ഭയങ്കര ഇങ്ങനെ ഇണങ്ങിയ കിളികളാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുമ്മാ കുഞ്ഞു പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ദാ നല്ല ടൈഗറും ലയണും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഒറിജിനലല്ല, മനസ്സിലായി കാണുമല്ലോ. പക്ഷേ കൊച്ചു പിള്ളേരുടെ മനസ്സായിട്ട്, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, കുഞ്ഞു മക്കളുടെ മനസ്സായിട്ട് നിങ്ങൾ പോവുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വരും. അവരുടെ മുഖത്തൊരു സ്മൈൽ എന്തായാലും ഉണ്ടാവും. അത് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ എല്ലാവരും. അതുകൊണ്ട് നിങ്ങൾ പോകണം. വലിയ ടിക്കറ്റ് ഫെയർ ഒന്നുമില്ല, ഭയങ്കര വലിയ തിരക്കുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ കയറി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ കിളികളുടെ ഇങ്ങനെ നമ്മുടെ മുകളിൽ കൂടെ ഒക്കെ പോകുന്നത് അത് ഒരു പ്രത്യേക സന്തോഷം. പിന്നെ വേറെ
നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളില്ല, വലിയ വലിയ വിലകളുടെ സാധനങ്ങളല്ല, ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ച അഗർബത്തിയുടെ അങ്ങനത്തെ സ്റ്റാൻഡുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുപോലുള്ളതും പിന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സുകളും. അപ്പം മെറിക്ക് ഇതാ അവിടെ നിന്ന് ഒരു ടോയ്സ് കിട്ടും, അത്രയും നേരം മെറി കയ്യിലിരിക്കുമായിരുന്നു. ഈ സംഭവം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മെറി താഴെ നിന്നു. ഇപ്പം എവിടെ പോയാലും അവൾ രണ്ട് ദിവസം കൊണ്ട് ഈ സാധനം കൊണ്ടാണ് പോകുന്നിട്ട് അവിടെ കൂടെ ഒക്കെ ഉരുട്ടിക്കൊണ്ട് നടക്കും. അവൾ അവിടെ കൂടെ ഉരുട്ടുമായിരുന്നു. പിന്നെ നമ്മൾ ഏത് ഇങ്ങനത്തെ ഒരു എക്സിബിഷന് ചെന്നാലും കാണുന്നതാണ് ഇങ്ങനത്തെ അച്ചാറുകളല്ലേ. ഇത് ഈ അച്ചാറുകൾ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതിനകത്തൊരു വിനീഗറിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, എപ്പോഴും തോന്നാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല ഈ അച്ചാറിൽ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അന്നപൂർണയിൽ കഴിക്കാൻ പോയി കേട്ടോ. ഞാനും റാണേൻ്റെയും ജോണിങ്കളും മെരിയും ഡോളിയൻ്റെയൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഇലയിട്ടപ്പം ആ അവിടുത്തെ പയ്യൻ പറഞ്ഞു മെറിക്ക് ഒരു ഇലയിടാന്ന്. ചുമ്മാതെ അവൾക്കും ഇലയിട്ടില്, കറിയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ അവൾ ഭയങ്കര സന്തോഷമായി, അവൾക്ക് ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു നന്നായിട്ട്. എക്സിബിഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഡോളിയൻ്റെയൊക്കെ റെസ്റ്റ് എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് നേരം കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആകുമ്പോൾ, അതുകൊണ്ട് ഡ്രസ്സ് മാറാതിരിക്കുന്നു, ഈ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നമുക്ക് ഡോളിയൻ്റെ വീട്ടിൽ പോവാം. അങ്ങനെ അവിടെ കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാം. ഫുഡ് ഓൾറെഡി വെളിയിൽ നിന്ന് കഴിച്ചതുകൊണ്ട് വിശക്കുന്നൊന്നുമില്ല. ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യുവാണ്, കുക്കൂടെ തുണി വഴിയൊന്നും ഇല്ലാതെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോഴേ ഡ്രസ്സൊക്കെ ഊരി വെളിയിൽ കളയും അല്ലേ കുക്ക? കുക്ക് അപ്പോഴേ ഡ്രസ്സൊക്കെ ഊരി കളയും. വന്നിട്ട് അവൾക്ക് ചൂടെടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ അവൾ റെസ്റ്റ് ചെയ്യുന്നു, ഞാനും റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി വൈകുന്നേരം ഡോളാൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ എടുക്കാം. അങ്ങനെ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗൈസ്, അപ്പം നമ്മൾ വന്നു, കുറച്ച് റെസ്റ്റ് എടുത്തു, മഴയൊക്കെ പെയ്യുന്ന വെളിയിൽ കണ്ടോ. കുക്കുവിൻ്റെ വണ്ടി ഇന്ന് അവിടുന്ന് മേടിച്ചതാ. മുടി കാരണം കണ്ണ് കാണുന്നില്ല, വന്നിട്ട് മുടി കുറച്ച് വെട്ടിക്കളയണം കുക്കുവിൻ്റെ ഫ്രണ്ടിലത്തെ. ഡാഡാ മുടി വെട്ടാനൊട്ട് സമ്മതിക്കത്തുമില്ല, അതാണ് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ മുടി പറ്റ വെട്ടിയേനെ. അപ്പോൾ നമ്മൾ ഡോളാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഡോളാൻ്റെയും റാണേൻ്റെയും ജോണേങ്കിളും ഞാനും കുക്കും ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഡോളിയൻ്റെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ്. പോയിട്ട് വന്നിട്ട് വേണം ഇനിയും ചോറ് വെക്കാൻ വേണ്ടി. നമ്മളിന്ന് വെളിയിൽ നിന്നല്ലേ കഴിക്കാം. അപ്പോൾ ഡോറയ്ക്ക് വൈകുന്നേരം ഫുഡ് കൊടുക്കണമെങ്കിൽ ചോറ് വെക്കണം. അയ്യോ, വെച്ചിട്ട് പോകാമായിരുന്നല്ലേ കുക്കറിൽ. അപ്പോൾ വെന്തിരുന്നേനെ തിരിച്ച് വരുമ്പോൾ. ഇതാണ് കുക്കുവിൻ്റെ വണ്ടി, ഇന്ന് മേടിച്ചതാണ്. കാണേൻ്റെ മേടിച്ചു കൊടുത്ത വണ്ടിയാണ്. ഓടിച്ചേ, വണ്ടി ഓടിച്ചേ. അങ്ങനെ നമ്മൾ ഡോളിയൻ്റെ വീട്ടിലെത്തി. മെറി അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ പോപ്പിറ്റുണ്ട്. അപ്പോൾ പോപ്പിറ്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ഇത് വട്ടയപ്പം കുറേ നാൾ കൂടിയിട്ട്, ഈ പെസഹയൊക്കെ വരുന്ന സമയത്താട്ടോ വട്ടയപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ മെറിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വട്ടയപ്പം. ഇനി ഒരു ദിവസം ഇവിടെ ഉണ്ടാക്കണം. അവൾ അവിടെ ചെന്നിട്ട് ഇതിനകത്തുനിന്ന് 2-3 പീസ് കഴിച്ചു എന്നേ അപ്പോഴേ എനിക്ക് മനസ്സിലായ വട്ടയപ്പം അവൾക്ക് ഇഷ്ടമാണെന്ന്. പിന്നെ അവൽ വിളയിച്ചതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം മധുരം നോക്കുന്നത് കാരണം മധുരം എന്താ പറയുക, ഒത്തിരി ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പം ഡോളിയൻ്റെ ചായ ഇടുകയാണ്. ഞാൻ ഡോളിയൻ്റെയോട് ചോദിക്കുക, ചായ ഇടുകയാണോ എന്ന്, ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇതൊരു ഈ ചായപ്പൊടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതും AVT മസാല ചായപ്പൊടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ചായ. അപ്പം ഞങ്ങളുടെ ഇസ അവിടെ ഉണ്ടായിരുന്നു. ഇസ പുറകിൽ നിന്നിട്ട് കമൻറ്റ് ചെയ്യുവാണ് ഓരോന്ന്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് അവൾ ഓടി അവിടുന്ന് എൻ്റെ പുറകിൽ പുറകിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ മെറീനെ കാണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയപ്പോഴേ ആ മിററിൻ്റെ സൈഡിലൊരു ചെടി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ എന്ത് ആ പ്ലാന്റിൻ്റെ പേര്, അയ്യോ ഞാൻ മറന്നു പോയി. ഇതാണ് അത്യാവശ്യ സമയത്ത് ഓർക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ ഈ തളിർത്ത ഇല കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. അപ്പം ദാ ചായ ഇനിയിപ്പം അടിക്കാനൊക്കെ പോവാണ്. നല്ല അടിപൊളി ചായ. അത് ഇസയുടെ ബ്രദറാണ്, ഇവാനാണ്. ഇവാൻ ഹായ് ഒക്കെ പറയാം. അപ്പോൾ കുക്കു ഹായ് പറയാം. ഇവാൻ കുക്കുവിന് ഒരു കുഞ്ഞ് എയറോപ്ലെയിൻ കൊണ്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജോണിയങ്കിളിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് ഞങ്ങൾ ദാ ഈ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു. ഇത് ആൻസിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ആൻറ്റിനോട് ചോദിക്കുക ഇത് എവിടുത്തെ ബിസ്ക്കറ്റാണെന്ന്. ആൻറ്റി പറയാം ആൻസിൻ്റെ ബിസ്ക്കറ്റാണ് ഇതെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെയും കുറച്ച് നേരം ഇരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ലോലോലിക്കൊക്കെ കിട്ടി കേട്ടോ. ചില നാട്ടിൽ ഡബ്ലോലിക്ക എന്ന് പറയും, ലൂബിക്ക എന്ന് പറയും. അത് പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ മഴയത്ത് ഞങ്ങൾ ഓടി വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ ദാണ്ടട അപ്പുറത്തെ വീടിൻ്റെ അവിടെ കുറച്ച് ലോലോലിക്ക നിൽക്കുന്നു. അപ്പം നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ അച്ചാറിടാൻ വേണ്ടി കുറച്ച് കൂടുതൽ പറിച്ചായിരുന്നു. സച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതിൻ്റെ അച്ചാറ്. അപ്പോൾ ഞങ്ങൾ ദാ
അവിടുന്ന് മഴയത്ത് വണ്ടിയിൽ തിരിച്ചു പോരുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന ലോലോലിക്ക് അതാ തിരിച്ചുവിടെ വെക്കുന്നു. ഞാനും കുറച്ച് പറിച്ചായിരുന്നു, അത് വണ്ടിയിലിരുന്ന് തന്നെ മെറി കഴിച്ചു തീർത്തു. ഇത് റാൻഡി കുറച്ച് പറിച്ചതാണ്. ഞങ്ങൾ ഒത്തിരി പറിക്കാൻ പറ്റത്തില്ലായിരുന്നു, മഴയാണ്. ഇത് രാവിലെ ചമ്മന്തിപ്പൊടി അച്ചാറും നമ്മൾ എക്സിബിഷന് പോയില്ലേ, അപ്പം മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ കോട്ടയത്തെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, 10-ാം തീയതി വരെയാണ് എക്സിബിഷൻ ഉള്ളത്. നിങ്ങളൊക്കെ പോയി കാണണം കേട്ടോ. കുഞ്ഞു മക്കളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ടൊക്കെ പോയി കാണുന്നത് ഭയങ്കരമായിട്ട് നല്ല രസമായിരിക്കും. മൈ ലൈഫ് ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി രാത്രിയിൽ ഇനിയിപ്പോൾ ഞാൻ ഒന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഡേ മൈ ലൈഫ് രാത്രിയിലെ ഒന്നും കാണിക്കുന്നില്ല. കുക്കുവിന് പക്ഷേ കുറുക്ക് കൊടുക്കണം. കുക്കു ആ ലോലോലിക്കേ പിടിച്ചോണ്ടിരിക്കും. ഓൾറെഡി ഒരു 6-7 എണ്ണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.